ഹലോ ഹായ് സ്ഥിരമായിട്ട് എപ്പോഴേക്ക് വരാറുണ്ടോ? ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മിസ്ഔട്ടായി, 2019, 2017, 2018 ആൻഡ് ഈ വർഷം വരാൻ പറ്റി. ചെറിയൊരു സംശയം കേട്ടോ, ചെറിയൊരു സംശയത്തിന്റെ പുറത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ആക്ച്വലി. വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് പലപ്പോഴും പറഞ്ഞു വിട്ട കേസാണ്. ഓക്കെ, ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ കുറെ കമന്റുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട് ആക്ച്വലി കാണിച്ചുതരാം, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതിപ്പോ ദിവ്യ കൃഷ്ണ ഒരു ഫംഗ്ഷന് പോയി, ഷോർട്ട് ഡ്രസ് ഇട്ടിട്ടാണ് അവര് പോയത്. അപ്പോഴേക്കും ഫേസ്ബുക്കിലുള്ള പേജുകളുള്ള കുറെ ഊളകളുടെ സ്ഥിരം പരിപാടിയാണല്ലോ, പെമ്പിള്ളേരെ വല്ല ഷോർട്ട് ഡ്രസ് ഇട്ടിട്ടോ ഷോർട്ട് സ്കേർട്ട് ഇട്ടിട്ടോ എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ കിടിലൻ ലുക്കിൽ ദിവ്യ കൃഷ്ണ കിടിലൻ ലുക്കിൽ നയൻതാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടും. അപ്പോൾ ഒബ്വിയസ്ലി ഫേസ്ബുക്കിൻ്റെ അവസ്ഥ അറിയാലോ സംഭവം. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ വന്നൊരു കമൻറ്റ് ചെയ്യും, പെമ്പിള്ളേരാണ് ഷോർട്ട് ഡ്രസ്സാണ്, അതിൻ്റെ അടിയിൽ വന്ന് കുറേ സദാചാര കമൻറ്റുകളും കാര്യങ്ങളും തെറിവിളികളൊക്കെ വരും. അതിലൂടെ പേജ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തും, ക്ലിക്ക് കിട്ടും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ മണ്ടന്മാർ ആക്ച്വലി ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടുന്നത്. അവർ പോസ്റ്റ് ഇട്ടിട്ട് പോവും, കമൻറ്റ് സെക്ഷൻ പിന്നെ പൊങ്കാലയായിരിക്കും. അപ്പം ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ ആൾക്കാർ സംസ്കാരത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവാത്ത വാട്ട് ഡു യു മീൻ ബൈ സംസ്കാരം. ഇപ്പൊ ഈ പറഞ്ഞ ഇവര് ഇങ്ങനെ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറയുന്നു, അയ്യോ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം കളയാൻ ഇത്തരത്തിലുള്ള കുറെ പെമ്പിള്ളേർ, അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ വസ്ത്രധാരണത്തിലൊക്കെയാണോ ആക്ച്വലി ഈ സംസ്കാരം ഇരിക്കുന്നത്? എൻ്റെ അറിവിലല്ല. എൻ്റെ അറിവിൽ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഭവം ഒരു വ്യക്തിയുടെ പെരുമാറ്റം, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്താ പറയുക, യുനോ, അറിവ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ആണ് ആക്ച്വലി ആ ഒരു വ്യക്തിയുടെ സംസ്കാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ സംസ്കാരത്തിനെ കുറിച്ച് വർത്തമാനം പറയുന്ന ചില ആൾക്കാർ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന ശവം എന്നുള്ള വാക്ക് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യോ നാണമില്ലേ ശവത്തിന് എന്നുള്ള രീതിയിലുള്ള വാക്ക് വരെ ഈ കമൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്കാരത്തിനെ കുറിച്ച് പറയണവനാണ് ഈ പറഞ്ഞ ശവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ വെക്കെട്ട് കയറാത്ത ഒരാളെ കയറിയിട്ട് ഈ ശവം നാണമില്ലാത്തവൾ എന്നുള്ള തരത്തിലൊക്കെ സംബോധന ചെയ്യുന്ന ആ സംബോധന ചെയ്തവർ അല്ലെങ്കിൽ അത്തരത്തിൽ കമൻറ്റ് ചെയ്തവരുടെ സംസ്കാരം എന്താണ്? ഇപ്പൊ ദിവ്യ കൃഷ്ണ അത്തരത്തിൽ ഷോർട്ട് ഡ്രസ്സ് അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ഒരു വസ്ത്രം ഇട്ടിട്ട് അവർ വെളിയിൽ ഇറങ്ങി. ഓക്കെ, അവരാരെയും ഉപദ്രവിക്കാനും വന്നിട്ടില്ല, അവരാരെയും തെറിയും വിളിച്ചിട്ടില്ല, ആരെയും എന്താണ് തല്ലാനും കൊല്ലാനും ഒന്നിനും പോയിട്ടൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അത് കണ്ടിട്ട് ആൾക്കാർ ഇവരുടെ സംസ്കാരത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ആൾക്കാർ അവരെ തന്നെ അബ്യൂസാണ് ചെയ്യുന്നത്. ഈ ശവം അതേപോലെ നാണമില്ലാത്തവള് കഷ്ടം വൃത്തികേട് ഡയറക്ടറുടെ അടുത്തു നിന്ന് മറ്റേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വസ്ത്രം കുറഞ്ഞാലേ കിട്ടുള്ളൂ, എടുത്ത് കാണിച്ചു കൊടുത്താലേ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവർ ഡ്രസ്സ് കുറച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാനവ മര്യാദയ്ക്കൊക്കെ വസ്ത്രം ധരിച്ചൂടെ, അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ട് ഇവിടെ, മാനവ മര്യാദയ്ക്കൊക്കെ വസ്ത്രം ധരിച്ചൂടെ കുറച്ചൊക്കെ കവർ ചെയ്തിട്ടൊക്കെ നടന്നൂടെ, നല്ല വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നടക്കുന്നതാണ് നല്ല വസ്ത്രം ആണോ? അല്ല എനിക്കറിയില്ല, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയിൽ ഈ ചൂടത്തൊക്കെ ചൂടാണല്ലോ, അറിയാലോ നമ്മുടെ നാട്ടിൽ ഒടുക്കത്തെ ചൂടാണ്. ഇപ്പോഴത്തെ പാലക്കാടൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട്, 40-41 ഡിഗ്രി ചൂടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവറൊക്കെ ചെയ്ത് ഫുള്ള് ആക്കി വേർത്ത് ഒലിച്ച് നാറി പൊളിഞ്ഞിട്ട് ആക്ച്വലി നടക്കുന്നതാണ് ആക്ച്വലി നമ്മുടെ നാടിൻ്റെ സംസ്കാരം അല്ലേ? കൊള്ളാം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കുറേ ആൾക്കാർ പറയും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കാണിച്ചു നടക്കണേക്കാട്ടിലും ഭേദം അങ്ങനെയാണെന്ന് പറയും. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന ഒരു ഡയലോഗ് കുറേയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിയാണ്, സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ളൊരു സ്വാതന്ത്ര്യം ആക്ച്വലി ഉണ്ടോ? തേങ്ങയുണ്ട്, ഒരു കോപ്പൂല. ആണുങ്ങൾക്ക് ഇതേ അവസ്ഥയുണ്ട് കേട്ടോ, ആണുങ്ങൾ മുടി വളർത്തിയാലുള്ള പ്രശ്നങ്ങളാണ്. ആണുങ്ങൾ മുടി വളർത്തിയാൽ അവർ പെണ്ണാണോ എന്ന് ചോദിക്കുക, ട്രാൻസ്ജെൻഡർ ആണോ ചോദിക്കുക, അതേപോലെ കഞ്ചാവ് ആണോ ചോദിക്കുക, അത്തരത്തിലുള്ള സംഭവം. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നടന്നു കഴിഞ്ഞാൽ അവള് വെടിയാവുക, അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവള് മോശക്കാരിയാവുക, അഹങ്കാരിയാവുക, ജാടക്കാരിയാവുക. അതുപോലെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുടി വളർത്തിയിട്ടും അല്ലെങ്കിൽ കുറച്ച് താടിയൊക്കെ വളർത്തി നടന്നു കഴിഞ്ഞാൽ ഓ കൊഞ്ചാവു 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 കൊഞ്ചാവോ എന്നുള്ള രീതിയിൽ പറയുക. സോ ഒരാളെ അവിടെ വിലയിരുത്തുന്ന പോലും, അപ്പൊ അവരുടെ സംസ്കാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യണം. ഇത്തരത്തിൽ ഒരാളെ കാണുന്ന കാഴ്ചയിലും ഇടുന്ന വസ്ത്രത്തിന്റെ രീതിയിലും ഒരാളെ വിലയിരുത്തുമല്ലോ, ലൈക്ക് അവൻ കഞ്ചാവാണ് അവൾ അഹങ്കാരിയാണ് എന്നുള്ള തരത്തിലൊക്കെ വിലയിരുത്തുള്ളൂ. സോ അത്തരത്തിലുള്ള ആൾക്കാരുടെ സംസ്കാരം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്ത് സംസ്കാരമാണ്? അല്ല, ഇതെന്ത് സംസ്കാരമാണ്? അപ്പൊ ഈ സംസ്കാരത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തെറിവാക്കുകൾ വെച്ചിട്ടാണ് പല ആൾക്കാരും ഈ പറയുന്ന വസ്ത്രം ഇങ്ങനെ ഷോർട്ട് ഡ്രസ്സ് ഇടുന്ന സ്ത്രീകളേനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുടി വളർത്തി നടക്കുന്ന ആണുങ്ങളേനെയോ സംസ്കാരത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കമൻറ്റിൽ അധിക്ഷേപിക്കുന്ന ആൾക്കാർ ശവംന്നും അതേപോലെ നാണമില്ലെന്നും നാണമില്ലാത്തവളെന്നും നാണമില്ലാത്തവനെന്നും അത്തരത്തിലുള്ള പറഞ്ഞിട്ട് സംബോധന ചെയ്തിട്ടാണ് ഇവർ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ സംസ്കാരം ആക്ച്വലി എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്.
പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഈ കാണിച്ചു നടക്കേണ്ട ആവശ്യം, കാണിച്ചു നടക്കുന്ന ആവശ്യം. അപ്പൊ കാണിച്ചു നടക്കുന്ന ആവശ്യം എന്നുള്ള തരത്തിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അത് കാണിച്ചു നടക്കാൻ വേണ്ടിയിട്ടല്ല, അത് എന്താ പറയുക, ഒരു ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള വസ്ത്രധാരണ അല്ലെങ്കിൽ വസ്ത്രങ്ങളാണ് അത്. അപ്പോൾ എനിക്ക് ഈ ചൂടത്ത് കൊന്ന് എന്തുകൊണ്ട് നല്ലത് അത്തരത്തിലുള്ളൊരു വസ്ത്രം വിട്ട് നടക്കുന്നത് തന്നെയാണ് ആക്ച്വലി വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത്. ഇപ്പം ഇടുന്നവനും ഇടുന്നവൻ്റെ വീട്ടിലുള്ള പാരൻസിനും അച്ഛനും അമ്മയ്ക്കും ഒന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഈ ക്രിമിയടി കൊണ്ടിട്ട് അവരോട് ചോദിക്കാൻ വേണ്ടി പോകുന്നേ. ഇനി ചില ആൾക്കാർ ചോദിക്കും സ്ഥിരം ക്ലീശ ചോദ്യം കമന്റിൽ, നിന്റെ പെങ്ങളോ നിന്റെ ഭാര്യയോ നിന്റെ അമ്മയോ ഒക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണിച്ചൊക്കെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് എന്ന് പറഞ്ഞോണ്ടൊക്കെ വരും. എൻ്റെ മുമ്പിൽ അങ്ങനെ വന്ന് ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം, എൻ്റെ അമ്മയമ്മങ്ങളൊക്കെ അങ്ങനെ വസ്ത്രം ധരിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു കാര്യം എന്നോട് ആക്ച്വലി നീ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ആരാൻ്റെ കാര്യത്തിൽ കയറി ഇടപെടണേ? ഐ ഞാൻ എങ്ങനെയോ മുടി വളർത്തുന്ന നടന്നോട്ടെ, എന്താ പറയുക, എങ്ങനെയോ ഞാൻ ഡ്രസ്സ് ചെയ്ത് നടന്നോട്ടെ, എൻ്റെ പാരൻസ് എങ്ങനെ വെച്ച് നടക്കട്ടെ, എൻ്റെ ഭാര്യ എങ്ങനെ വെച്ച് നടക്കട്ടെ, പെങ്ങൾ എങ്ങനെ വെച്ച് നടക്കട്ടെ, അപ്പം അത് ഞങ്ങൾ നോക്കിക്കോളാം. അത് കാണുന്ന ആൾക്കാർക്ക് എന്താണ് നിങ്ങളങ്ങനെ ചെയ്യുമോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കാൻ എന്താ അവകാശം? സി ദയവ് ചെയ്തിട്ട് ആരാൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കൂ, അല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ആരാൻ്റെ കാര്യങ്ങളിൽ കയറി ഇടപെടാതിരിക്കൂ. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ ദിവ്യ കൃഷ്ണയുടെ കാര്യം വന്ന സമയത്ത് തന്നെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി ഡയറക്ടേഴ്സിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത്തരത്തിൽ പോകണമല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് കിക്ക് 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 പറഞ്ഞ് ചിരിക്കുന്ന ഇമോജി വേറെ, വിവരം കെട്ട പൊട്ടൻ. അപ്പം എനിക്ക് ചോദിക്കുന്ന ലൈക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടായി ആൾക്കാർക്ക്. സീരിയസ്ലി എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ്. നമ്മളെല്ലാവരും വെസ്റ്റേൺ കൾച്ചറിനെ കുറ്റം പറയുമല്ലോ, പല ആൾക്കാരും വെസ്റ്റേൺ കൾച്ചറിനെ കുറ്റം പറഞ്ഞല്ലോ, അവരങ്ങനെ അവർ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരോട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മാങ്ങാത്ത ഒരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അറ്റ്ലീസ്റ്റ് ദേ ആർ നോട്ട് ഇന്റർഫിയറിംഗ് ഇൻ അതേഴ്സ് മാറ്റേഴ്സ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ദേ ആർ നോട്ട് എന്താ പറയുക, അതേഴ്സ് ബിസിനസ്സിൽ കയറിയിട്ട് തലയിടാനോ അവിടെ കയറിയിട്ട് തൊലിക്കാനോ നിൽക്കാറില്ല ആക്ച്വലി. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ല, ബാക്കിയുള്ളവരിടുന്ന വസ്ത്രം അല്ലെങ്കിൽ ബാക്കി ഇടുന്ന ആൾക്കാരുടെ തേങ്ങാ കൊരാന്നൊക്കെ പറഞ്ഞിട്ട് കയറിയിട്ട് ഈ കമന്റ് സെക്ഷനിൽ കയറിയിട്ട് കൊണ എന്ന് വാർത്താനും പറയും. അതൊരു കൈൻഡ് ഓഫ് ഇടപെടൽ തന്നെയാണ്, ഭയങ്കരം തന്നെ. ഇനി വേറെന്താണ്? പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്ലാരിഫിക്കേഷനും തരാം. കുറേ ആൾക്കാർ ഇവിടെ പീഡനങ്ങളുണ്ടാവുന്നുണ്ടോ, ശരിയാണ് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൊച്ചു കുട്ടിയെ വരെ പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിലായിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പല ഇന്ത്യയുടെ പല പ്രദേശത്താണെന്നുണ്ടെങ്കിലും പീഡനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ പീഡനങ്ങളൊക്കെ ആക്ച്വലി ഹാപ്പനിങ് ഇന്ന് എന്താ, ഈ പറഞ്ഞ പെമ്പിള്ളേർ വസ്ത്രം പകുതി ഇട്ട് നടന്നിട്ടും അല്ലെങ്കിൽ പുറത്തോട്ട് കാണിച്ചുകൊണ്ട് നടന്നിട്ടും ഒക്കെയാണോ, അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ് ഇട്ടതിൻ്റെ പുറത്താണോ റേപ്പ് ഹാപ്പനിങ് ഇന്ന്? ഐ ഡോണ്ട് തിങ്ക് സോ. കുട്ടികൾ വരെ ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന നാടാണ് ഇത്. നമ്മുടെ നാട്ടിലൂടെ കുട്ടികൾ വരെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ, എത്ര കുട്ടികൾ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്താ, ഈ പറഞ്ഞ ഇവിടെ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇവിടെ റേപ്പ് കേസസ് ഹാപ്പനിങ് ഇന്ന് എല്ലാം എന്താ, ഇവർ ഷോർട്ട് ഡ്രസ് ഇടുന്നത് കൊണ്ടാണോ റേപ്പ് ഉണ്ടാവുന്നത്? ഒരിക്കലല്ല. കുട്ടികളൊക്കെ എന്താ ഇപ്പോൾ ഷോർട്ട് ഡ്രസ് ഇട്ടിട്ട് നടക്കുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് ലൈക്ക് ഓയ്യൂടുന്നത്? സീരിയസ്ലി പീഡനം നടക്കുന്നതിലേക്ക് എങ്ങനെയൊക്കെ ഫുള്ള് കവർ ചെയ്ത് നടന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പീഡിപ്പിക്കാൻ മൈൻഡുള്ളവൻ പീഡിപ്പിക്കും. അതിന് അങ്ങനെ ഷോർട്ട് ഇടണമെന്നോ ഫുള്ള് ഇടണമെന്നോ അത്തരത്തിൽ നിർബന്ധമൊന്നും ആക്ച്വലി ഇല്ല. സോ അതൊക്കെ വേറെ വിഷയമാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ സിമ്പിൾ തിങ് ഈസ് ആൾക്കാർക്ക് ഈ ചെറുപ്പം തൊട്ടേ പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരിക്കാൻ സമ്മതിക്കില്ല. ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ എണീപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും. മുണ്ടിയ കുറ്റം, ഒന്ന് ക്ഷയിക്കാണ്ട് കൊടുത്താൽ കുറ്റം, ഒന്ന് അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ കുറ്റം. അപ്പോൾ അതെന്തോ സ്കൂൾ തൊട്ടേ പണ്ട് ഞാൻ പഠിച്ച പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. അന്നെന്തോ പെണ്ണുങ്ങളുടെ അടുത്ത് വർത്താനം പറയുന്നത് എന്തോ മഹാ അപരാധം, അല്ലെങ്കിൽ പെൺപിള്ളേർ ആൺപിള്ളേരെ അടുത്ത് വർത്താനം പറഞ്ഞാൽ അതെന്തോ മഹാ അപരാധം, ഒന്ന് ക്ഷയിക്കാൻ്റെ കൊടുത്താൽ അതെന്തോ അപരാധമായിട്ടൊക്കെയാണ് ആക്ച്വലി കാണുന്നത്. സോ അന്ന് തൊട്ടേ പണ്ട് തൊട്ടേ ഇതെന്തോ പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു അത്ഭുത വസ്തുവാണ് എന്നുള്ള രീതിയിലുള്ള ഇൻഡയറക്ട്ലി തരുന്ന ഒരു തെറ്റിദ്ധാരണകൾ പണ്ട് മുതലേ പല സ്കൂളുകളിലും പിള്ളേർക്ക് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ടും ഈ
എന്താ പറയുക, ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റിക്കൊന്നും ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത അവരുടെ കണ്ണിൽ ഈ പറഞ്ഞ ഷോർട്ട് ഡ്രസ്സ് ഇടുന്നതും മുടി വളർത്തുന്ന ആണുങ്ങളും താടി വയ്ക്കുന്ന ആണുങ്ങളും ഷോർട്ട് ഡ്രസ്സ് ഇടുന്ന പെണ്ണുങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതൊക്കെ മോശമാണ് സംസ്കാരമാണ് അതാണേ ഇതാണേ എന്ന് പറഞ്ഞിട്ട് വയറിളകി കളിക്കുന്നത് ആക്ച്വലി ഇത്തരത്തിൽ ലേൺ ചെയ്ത് വന്ന ആൾക്കാരായതുകൊണ്ടാണ്. ശരിക്കും സ്കൂളുകൾ തൊട്ട് മാറണം. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. ക്യൂരിയോസിറ്റി ഇങ്ങോട്ട് പടർത്തി തരും. സി ഒന്നാമത് എന്താ പറയുക ഈ ആരാൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ക്ലീശയായിട്ട് വരാൻ വേണ്ടി പോകുന്ന ചോദ്യമായിരിക്കും, നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മയും നിൻ്റെ വേട്ടനും അല്ലെങ്കിൽ നിൻ്റെ അനിയത്തിയും നിൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാൻ എന്തിനാന്നേ, അവർ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഇവരെല്ലാവർക്കും എന്താ പറയുക അവരവരുടേതായ പേഴ്സണാലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല ലൈക്ക് എന്താ പറയുക ദുബായിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്, ഇവിടെയും ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അവർ കുഴപ്പമില്ല, അവർ കംഫർട്ടബിൾ ആയിട്ട് അവർ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് നിന്റെ പെങ്ങളാണെങ്കിൽ നിങ്ങളുടെ പെങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ള സിമ്പിളല്ലേ, എന്തിനാണ് ആരാൻ്റെ കാര്യത്തിൽ ഇടപെടുന്നേ, എന്തിനാണ് അവനവൻ്റെ കാര്യം നോക്കി പോയാൽ പോരെ. ഇനി പറയുമായിരിക്കും പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ആ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നു എന്നൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ പബ്ലിക്ക് ഇങ്ങനെയൊക്കെ ഓക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയി എന്നൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞു ആയിക്കോ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ സ്വയം തീട്ടവണമെന്ന് തെളിയിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വയം ഞാനൊരു തീട്ടവണേ എന്ന് പറയുന്ന ഒരു സംഭവം അലങ്കാരമായിട്ട് ആക്ച്വലി കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ആലോചിക്കുന്നേ. മനസ്സിലായോ? ലൈക്ക് ഇതൊക്കെ മാറേണ്ട ഒരു സമയം കഴിഞ്ഞു തോന്നേ. നമ്മുടെ നാട്ടിൽ ബേസിക് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ല. ആൾക്കാരുടെ ഒരു ചിന്താരീതികളോ കാര്യങ്ങളിലോ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ഇവിടെ ആദ്യം മാറേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരാൻ്റെ വീട്ടിലെ അടുപ്പ് വേവുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്ന ഒരു സാധനമാണ്. അവനവൻ്റെ വീട്ടിൽ കക്കൂസിന് വെള്ളമുണ്ടോ എന്ന് നോക്കേണ്ട ഒരു പരിപാടിയാണ് ആക്ച്വലി ഇവിടെ ആദ്യം ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്. അതുണ്ടായാൽ തന്നെ ഏകദേശം പകുതി പ്രശ്നം സോൾവ് ആകും, ഇല്ലെങ്കിൽ മാറില്ല. ഇപ്പോൾ അത് ഇനിയും വരും. ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ പുറത്ത് മാറാനൊന്നും പോകുന്നില്ല, പക്ഷേ ജസ്റ്റ് ഈ പറഞ്ഞ എന്താണ് സംസ്കാരം എന്നുള്ളൊരു സാധനത്തിൻ്റെ പുറത്ത് ഒരു സംശയത്തിൻ്റെ പുറത്ത് എടുത്തു എന്ന് മാത്രം. കാരണം കുറേ ആൾക്കാർ ഈ പറഞ്ഞ വസ്ത്രത്തിൻ്റെ പുറത്ത് സംസ്കാര ശൂന്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസ്കാരത്തിനെ കുറിച്ചിട്ടൊന്നും പെൺപിള്ളേരോ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പുറത്തും ആണുങ്ങൾ മുടി വളർത്തുന്നതിൻ്റെ പുറത്തും താടി വളർത്തുന്നതിൻ്റെ പുറത്തും സംസ്കാരത്തിനെ കൊണ്ടുവന്നിട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട. സംസ്കാരം എന്ന് പറയുന്നൊരു സംഭവം വേണ്ടത് വസ്ത്രത്തിലോ കോണത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ താടിയിലോ മുടിയിലോ കോണത്തിലോ ഒന്നും അല്ല. ഇതിപ്പോൾ നല്ല കവർ ചെയ്ത് വസ്ത്രം ധരിച്ച് മുടിയൊക്കെ വെട്ടി പറ്റയായി ചുന്ദരക്കുട്ടപ്പനായി പൗഡറും ഇട്ട് ഇങ്ങനെ നിന്നിട്ട് നല്ല തൊട്ടി സ്വഭാവവും ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ചിന്താഗതിയും ഒരു വിദ്യാഭ്യാസവും അറിവും ഇല്ലാത്ത പൊട്ടനെ പോലെ നടന്നിട്ട് അവൻ മിടുക്കനാണ് ഏയ് സംസ്കാരമുള്ളവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സംസ്കാരം ഇരിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ്. പേഴ്സണാലിറ്റി, ചിന്താഗതി, മാനസികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, അതേപോലെ എന്താ പറയുക ലൈക്ക് പറഞ്ഞു വന്ന പോലെ തന്നെ ലൈക്ക് യുനോ ആ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ പെർസെപ്ഷനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്ന രീതികൾ അല്ലെങ്കിൽ യുനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി സംസ്കാരം എന്ന് പറയുന്നൊരു സംഭവം. പിന്നെ പ്രധാന സംസ്കാരം എന്ന് പറയുന്നത് എന്താ പറയുക ആരാൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് മെയിനായിട്ടുള്ളൊരു സംസ്കാരം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ ഷോർട്ട് ഡ്രസ്സ് ഇട്ട് കാണുമ്പോഴേക്കും ആള് ശരിയല്ല വട്ടക്കമാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതും ഒരു സംസ്കാര ശൂന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വസ്ത്രം അത്തരത്തിൽ ഷോർട്ട് ഇടുന്ന ആൾക്കാരല്ല സംസ്കാരമില്ലാത്ത ആൾക്കാരാവുന്നത്. അത് കണ്ടിട്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ ഓ അവളെ ആള് ശരിയല്ല എന്നൊക്കെ തോന്നണം ചാൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിട്ട് അവളിങ്ങനെ അത് കാണിച്ചൊക്കെ നടക്കുക അസ എന്ന് പറയുന്നതാണ് സംസ്കാരമില്ലായ്മ. പിന്നെ ഇത്തരത്തിൽ കാണുന്ന സമയത്ത് ശവം എന്ന് പറഞ്ഞ് വിളിക്കുക, നാണം കെട്ടവളെന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി സംസ്കാര ശൂന്യം എന്ന് പറയുന്നത്. സോ ഈ ഒന്ന് ചന്തി കഴുകി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.